രണ്ട് വർഷം കാലാവധി പൂർത്തിയാക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് പുനർനിയമനം നൽകാൻ നീക്കം. കാലാവധി നീട്ടി നൽകാൻ നിയമഭേദഗതി വേണ്ടിവരുമെന്നതിനാൽ പുനർനിയമനം നൽകുന്നതാണ് പരിഗണിക്കുന്നത്. നിയമസഭാ സമ്മേളനം പൂർത്തിയായാൽ ഇതിനായി ഓർഡിനൻസ് കൊണ്ടുവരാനാണ് ആലോചന. ഈ മാസം 13-ന് എൻ വാസു അധ്യക്ഷനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി തീരുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 15 തുടങ്ങുന്നതിനാൽ ബോർഡിൽ ഭരണസമിതിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ സമയമെടുക്കും. ഇതാണ് നിലവിലുള്ള ഭരണസമിതിക്ക് പുനർനിയമനം നൽകുന്നതിനുള്ള ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇപ്പോഴത്തെ ഭാരവാഹികളുടെ സമ്മർദ്ദമാണ് നീക്കത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് ഏതാണ്ട് വ്യക്തമാണ്. പാർട്ടി നേതൃത്വത്തെയും സമുദായ നേതാക്കളെയും കണ്ടതിന് ശേഷമാണ് പുനർനിയമനത്തിലുള്ള നീക്കം ശക്തിപ്പെട്ടത്. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 2 വർഷമായി കുറച്ച് നിയമഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകണമെങ്കിൽ വീണ്ടും ഒരു നിയമഭേദഗതി വേണ്ടിവരും. അത് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. പുനർനിയമനമാണെങ്കിൽ ഓർഡിനൻസ് കൊണ്ട് എളുപ്പത്തിൽ കാര്യം കഴിക്കാം. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവിനും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ എം രാജഗോപാലൻ നായർക്കും പുനർനിയമനം നൽകിയ കീഴ്വഴക്കമുണ്ട്. എൻ വാസു ഭരണസമിതിക്ക് പുനർനിയമനം നൽകുന്നതിൽ രാഷ്ട്രീയ ഭിന്നതകളുമില്ല. പുനർനിയമനം നൽകുന്നതിനോട് CPI യോജിപ്പാണ്. അടുത്ത മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.